നമസ്കാരം. ചായക്കൂട്ടിലേക്ക് സ്വാഗതം. നൃത്ത വിസ്മയമായിരുന്ന ബാലസരസ്വതി പറഞ്ഞത് അഭിനയം ഭാവനയുടെ തുടർച്ചയാണ് എന്നാണ്. നാട്യ അഭിനയത്തിന് കേരളത്തിൻ്റെ ഒരു ഉത്തരമുണ്ടെങ്കിൽ അത് ക്ഷേമാവതി ടീച്ചറാണ്. അനേകം ഇനങ്ങൾ 70കൾക്ക് ശേഷം അനേകം ഇനങ്ങൾ മോഹിനിയാട്ടത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തുകയും മോഹിനിയാട്ടത്തിൻ്റെ പ്രചരണത്തിൽ വളരെയധികം ഇപ്പോഴും ആ ഉദ്യമത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്ഷേമാവതി ടീച്ചറാണ് ഇന്ന് നമ്മുടെ അതിഥി. ടീച്ചറിനെ സ്വാഗതം ചെയ്യാം ചായക്കൂട്ടിലേക്ക്. സ്വാഗതം ടീച്ചർ. ടീച്ചറിൻ്റെ ബാല്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യമായി വളരെയധികം വാശിയോടുകൂടിയാണ് നൃത്തം പഠിച്ചത്. ഒരു ശല്യം സഹിക്ക വയ്യാതെയാണ് അച്ഛനും അമ്മയും കൊണ്ട് ഒരു മാഷിൻ്റെ അടുത്ത് ആക്കിയത്. അപ്പോൾ തുടക്കത്തിൽ അന്ന് ഇന്നത്തെ പോലെ ഭരതനാട്യം മോഹിനിയാട്ടം ക്ലാസ്സുകളൊന്നുമില്ല. അപ്പോൾ ഒരു ഒരു ക്ലാസിക്കൽ അല്ലാത്ത ഒരു നൃത്തം പഠിച്ചുകൊണ്ടാണ് ടീച്ചർ തുടങ്ങിയത്. അതിനുശേഷമാണ് 1958 കലാമണ്ഡലത്തിൽ 11 ടീച്ചർ ചേരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ഓർക്കാമോ? ഈ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പത്തിലെ നൃത്തത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. നൃത്തം പഠിക്കണമെന്ന് വീട്ടിലെല്ലാവരെയും അച്ഛനമ്മയൊക്കെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് തൃശ്ശൂർ ചേറൂർ എന്ന സ്ഥലത്തെ കൊച്ചുകുട്ടൻ ആശാൻ എന്ന ആശാൻ്റെ കീഴിൽ നൃത്തം അഭ്യസിക്കാനായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടാക്കിയത്. അപ്പോൾ അന്ന് ക്ലാസിക്കൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ ഐറ്റം ഒന്നല്ല, ഓരോ പാട്ടിന് നൃത്തം ചെയ്യുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പാട്ട് ഓർമ്മയുള്ളത്, അമലർ പൊയ്കയിലാടി കളിക്കുന്ന, അങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ടിന് പിന്നെ താമരപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ആമലർ പൊയ്കയിലേക്ക് ഇങ്ങനെ കാണിച്ചത്. അപ്പം ഞാൻ കലാമത്തിൽ പഠിച്ചതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ആമലർ പൊയ്കയിൽ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ പിന്നീട് നമ്മൾ ആലോചിച്ചു. പക്ഷേ ആ ആശാൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസൊക്കെ പഠിച്ചു. അപ്പോഴും ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ ചെയ്തിരുന്നു. പിന്നെ എന്തോ ആശാൻ എന്നെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ഇങ്ങനെ റോട്ടുകൂടെ കരഞ്ഞു വരാം. കരയാൻ പാടില്ല, അല്ലെങ്കിൽ കരയണത് മോശമാണെന്ന് അങ്ങനത്തെ ഒന്നും ചിന്തയില്ല. നൃത്തം പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ദുഃഖവുമായിട്ട് ഞാൻ ഇങ്ങോട്ട് മടങ്ങായിരുന്നു. ഇപ്പോൾ ഒരു പഠിപ്പുരയുള്ള വീട്ടിൽ ഒരു മുത്തശ്ശി പഠിപ്പുര ഗേറ്റിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളിങ്ങോട്ട് വന്ന് എന്താ കരയണമെന്ന് ചോദിച്ചു. എന്നെ ആശ നൃത്തം പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട്. അപ്പോൾ ആ അമ്മ പറഞ്ഞു, നീ കരയണ്ട, എനിക്കൊരു മോളുണ്ട്, ജോലി പഠിക്കുകയാണ്, പക്ഷേ അവളോട് ഞാൻ ചോദിക്കട്ടെ അവൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റുമെന്നുള്ളത്. അപ്പം മോള് 2 കഴിഞ്ഞിട്ട് വാ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അമ്മ അടിച്ചില്ലെന്ന് മാത്രം, അത്ര ഒരുപാട് ചീത്ത പറഞ്ഞു. ഡാൻസ് പഠിച്ചില്ലെങ്കിൽ എന്താ അങ്ങനെ ഇങ്ങനെ കുറേ എന്തൊക്കെ അന്നപ്പോൾ എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് അമ്മയെ പിടിച്ചു വലിച്ച് 2 കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മോള് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മോള് പോരേന്ന്. അങ്ങനെ ആ ടീച്ചറിൻ്റെ അവിടെ ചേർന്നു. അന്ന് വേറെ ഏതൊക്കെയാണ്, കാളിയമർദ്ദനം പഠിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് കലാമണ്ഡലത്തിൽ അനുഗ്രഹിച്ചതും. അപ്പൊ അപ്പോഴും എനിക്ക് മഹാകവി വള്ളത്തോളാന്ന് അറിയില്ലായിരുന്നു കേട്ടോ. നമ്മളുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു കവിയാണെന്നൊന്നും മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രായത്തിലല്ല നമ്മൾ. അവിടെ കാളിയമർദ്ദനം ഇന്റർവ്യൂവിന് പോയി ചെയ്തു കഴിഞ്ഞപ്പോൾ മോൾ ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് ഒരു വയസ്സായാൾ ഇരിക്കേണ്ട വിളിച്ചു, നന്നായി നീ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു നീ നന്നാവും കേട്ടോ എന്ന്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് വിട്ടുപോയിട്ടുള്ള വാർത്ത പത്രത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം കലാമണ്ഡലത്തിലേക്കുള്ള തുടക്കം. അപ്പോൾ വളരെ ശ്രദ്ധേയമാണ് അന്നത്തെ കാലത്ത് ഔപചാരിക വിദ്യാഭ്യാസം വേണ്ട എന്ന് വെച്ചിട്ടാണ് 11 അവിടെ. അപ്പൊ ഇന്നത്തെ പോലെ അന്ന് ഒരു ഡിഗ്രിയും ഒന്നുമില്ല, ഡാൻസ് നൃത്ത പഠനം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഒരു വിദ്യാഭ്യാസം മുടക്കിയിട്ട് പോകുമ്പോ ഒരു ഒരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. വിഷമം വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുമ്പോൾ ആർക്കാ വിഷമം ഇല്ലാതിരിക്കുക, വിഷമമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ വിഷമിക്കുന്നത് നമ്മൾ ഇതിലൊന്നാവാൻ ഇതുവരെ എത്താൻ സാധിച്ചില്ലെങ്കിൽ ഒരുപാട് ദുഃഖമുണ്ടായേനെ. പക്ഷെ അതിനെല്ലാം മറക്കാനായിട്ട് നമുക്ക് ഇതൊരു സഹായകമായി ഇതുവരേക്ക്. ടീച്ചറിൻ്റെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ടീച്ചർ അവിടെ കലാമണ്ഡലത്തിൽ ചേരുന്നത്. അപ്പോൾ ഈ നൃത്തരൂപത്തിൽ ഒരുപാട് നവീകരണങ്ങളും ഒക്കെ നടക്കുന്ന തോട്ടാശ്ശേരി ചിന്നമ്മു അമ്മ എന്ന ആദ്യകാല അധ്യാപികയിൽ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു യദുകുല കാമ്പോജി അല്ലേ വർണ്ണം, അതൊക്കെയാണ് ആദ്യമായിട്ട് പഠിച്ചത്. അതിനുശേഷമാണ് സത്യഭാമ, വളരെ പ്രഗത്ഭയായ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ, അതിനുശേഷം അവരുടെ അടുത്തൊക്കെയാണ് പഠിച്ചത്. ആ കാലമൊന്ന് ഓർക്കാമോ?
അമ്പത്തെട്ടിലാണ് കലാമണ്ഡലത്തിൽ പോയത്. അപ്പോൾ അവിടെ ടീച്ചറായിട്ടുള്ളത് മോഹിനിയാട്ടത്തിൻ്റെ ചിന്നമോൻ ടീച്ചറും സത്യഭാമ ടീച്ചർ ഭരതനാട്യവും പഠിപ്പിച്ചിരുന്നു. അപ്പോൾ മോഹിനിയാട്ടം ചിന്നമോൻ ടീച്ചറിന് ആ കാലഘട്ടത്തിൽ അത്ര ഓർമ്മയുണ്ടായിരുന്നില്ല. ആ പക്ഷേ എന്നാലും ഒരു ചൊൽക്കെട്ട്, പിന്നെ ഒരു ജതിസ്വരം ചെഞ്ചുരുട്ടിയിൽ, പിന്നെ ഇണ്ടലിഹ വളരുന്നു എന്നൊരു പദം, എന്താഹോ വല്ലഭ പദം, യദൂല കാമ്പോജിയിലെ ഒരു തെലുഗു വർണ്ണം, ഇത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചർ പറയേണ്ടത് തില്ലാനി. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ട് കല്യാണിക്കുട്ടി അമ്മ ടീച്ചറൊക്കെ പഠിപ്പിച്ചിരുന്നു, പലപ്പോഴും ഈ വർണ്ണങ്ങളൊക്കെ തെറ്റായി, തെലുങ്ക് വർണ്ണങ്ങളൊക്കെ വളരെ തെറ്റായ രീതിയിലാണ് അത്. അതിപ്പോൾ തെലുങ്കിൻ്റെ മീനിങ് ഒക്കെ ആ കാലഘട്ടത്തിൽ അതിന് തിരുത്തി കൊടുക്കാൻ ഒരു പക്ഷേ അതിന് വേണ്ടത്ര പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർ ഉണ്ടാവാഞ്ഞ കാരണം കൊണ്ടായിരിക്കുന്ന നമ്മൾക്ക് കരുതാം. പക്ഷെ പിന്നീട് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേർഡ്സൊക്കെ. പിന്നെ നമ്മൾ ഇതിന് ഒരു വളർച്ച വരുംതോറും പല കാര്യങ്ങളിലും ശ്രദ്ധ കൂടുമല്ലോ. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ശൈലിയാണ് ചിന്നമ്മു അമ്മ ടീച്ചറുടെ, കഴിഞ്ഞ സത്യഭാമ ടീച്ചർ, അതിനുശേഷം ഈ ഒരു ശൈലിയാണ് കലാമണ്ഡലം ശൈലി എന്ന് തികച്ചും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അതിനുശേഷമാണ് ടീച്ചർ പുറത്തു വന്നതിന് ശേഷമാണ് സത്യഭാമ ടീച്ചർ കൂടുതൽ ഇതിലേക്ക് അടവുകളും ചിട്ടകളും ഒക്കെ പുതിയ ഇനങ്ങളും എല്ലാം കൊണ്ടുവന്നത് അല്ലേ? അതെ, ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇനങ്ങൾ മാത്രമാണ് പഠിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ടീച്ചർ തോടിയിലെ ധാനിസാമജേന്ദ്ര എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യ ഒരു വർണ്ണം കൊറിയോഗ്രാഫി ചെയ്തത് ഞാൻ പോയി സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചർ അതിനെ ഒരു സെറ്റ് ഓഫ് അടവുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറേ ഇനങ്ങൾ ടീച്ചർ പുതിയതായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വർണ്ണം ഞാൻ അവിടെ പഠിക്കാൻ പോയത്. ടീച്ചർ കുറേ അതേപോലെ തലമുടിക്കെട്ട് പോലും ആദ്യം ചിന്നമ്മ ടീച്ചറിൻ്റെ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്ന സമയത്ത് മുടി പിന്നിട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ സുഗന്ധിയുടെ തലയിൽ സത്യഭാമ ടീച്ചറെ സൈഡിൽ കൊണ്ട കെട്ടി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീടാണ് സൈഡിൽ കൊണ്ട കെട്ടിയിട്ടുള്ള ഒരു മറ്റേ മുടിക്കെട്ട് പോലും അങ്ങനെയാണ് വന്നിരുന്നത്. ആ സമയത്തുള്ള അഭ്യാസം, സാധകക്രമം, അതൊക്കെ എങ്ങനെയായിരുന്നു? ഓ, അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കുന്നതാണ് കാര്യം. സന്തോഷം, ഒപ്പം നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നേരത്തെ എണീക്കണമല്ലോ, പുതച്ചു മൂടി കിടക്കുകയല്ലേ നല്ലതെന്നൊക്കെ തോന്നുമെങ്കിൽ പോലും ഇപ്പോഴതിനെ നല്ല ആസ്വദിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാലും 4:30 ആകുമ്പോഴേക്കും ഞങ്ങൾ എണീക്കും. എണീറ്റ് കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ച് എല്ലാവരും പാട്ട് ടീച്ചർ വരുമ്പോഴേക്കും പാട്ട് സാധകത്തിന് വേണ്ടിയിട്ട് ഒരു 5 ആകുമ്പോഴേക്കും ക്ലാസ്സിൽ ചെല്ലണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് സാധകമാണ്. മെയ് സാധകം കഴിഞ്ഞാൽ പിന്നെ കാൽസാധകമാണ്. ഈ കാൽസാധകം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ വൈകുന്നേരം പശു നെയ്യ് ഒരു ചെറിയ ഡ്രോപ്പ് ഇങ്ങനെ എടുത്തിട്ട് അത് കണ്ണിലെഴുതിയിട്ട് കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇളക്കുക, സൈഡിലേക്ക് ഇളക്കുക, അങ്ങനെ എക്സസൈസൊക്കെ, ഐബ്രോസ് ഇളക്കാൻ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ചിട്ട തന്നിട്ടുണ്ടായിരുന്നു. മോഹിനിയാട്ടത്തിനും, അല്ല മോഹിനിയാട്ടത്തിന് മാത്രമല്ല, നൃത്തത്തിന് ആവശ്യമായ കൺചലനങ്ങൾ, പുരിക ചലനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഒരു ടീച്ചറുടെ കലയിലുള്ള വളർച്ചയുടെ ആദ്യഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം ടീച്ചർ അവതരണങ്ങളോടുകൂടി തന്നെ അധ്യാപനത്തിലും ടീച്ചറിൻ്റെ സ്വന്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടും തുടങ്ങിയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ടീച്ചർ വളരെ ശ്രദ്ധേയമായി ചെന്നൈയിൽ, അന്നത്തെ മദ്രാസിൽ പോയി ഒരുപാട് പ്രഗത്ഭരായ ഗുരുക്കളിൽ നിന്ന് പഠിച്ചു തുടങ്ങി. അതിൽ ചിത്രവിശേഷരനിൽ നിന്ന് ഭരതനാട്യം മുത്തയ്യ പിള്ള അല്ലേ, മുത്തുസ്വാമി പിള്ള, അതുപോലെ അടയാർ ലക്ഷ്മൺ, അതുപോലെ തന്നെ വെമ്പട്ടി ചിന്നസത്യം കുച്ചിപ്പുടി, അവരുടെ അടുത്ത് നിന്നൊക്കെ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ ഈ ഒരിക്കലും പിന്നെ ടീച്ചർ പലപ്പോഴും അതിനുശേഷം നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരേ വേദിയിൽ ഇത് മൂന്നും, കുച്ചിപ്പുടിയും ഭരതനാട്യവും മോഹിനിയാട്ടവും, അപ്പോൾ ഒട്ടും കലർപ്പില്ലാതെ ഇതെല്ലാം കൂടി എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും? ഇപ്പോൾ മോഹിനിയാട്ടം, ഭരതനാട്യം, മോഹിനിയാട്ടം നമുക്ക് കലാമണ്ഡലത്തിൽ നിന്ന് അതിൻ്റെ ബേസ് തൊട്ട് ഐറ്റംസ് എല്ലാം ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഭരതനാട്യം നമ്മൾ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കൂടുതൽ അതായത് മദ്രാസ് എന്ന പട്ടണത്തിൽ ഡാൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡാൻസ് മാസ്റ്റർമാരുടെ ഒരു ലോകമാണെന്ന് നമുക്കറിയാം, അതെല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നല്ലൊരു ഡാൻസർ ആവണമെങ്കിൽ എവിടെ നിന്നൊക്കെ കുറച്ച് അറിവുകൾ നമുക്ക് കിട്ടണോ, അറിയാത്തത് എന്തോ അതൊക്കെ പോയി പഠിക്കണം, അതിന് നമ്മൾ മെനക്കെട്ട് വെക്കും. അതുകൊണ്ടാണ് മദ്രാസിലേക്ക് വണ്ടി കയറിയത്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 4 മാസം 5 മാസം ചിലപ്പോൾ 6 മാസമൊക്കെ അവിടെ നിന്ന് ഓരോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഓരോ ശൈലികളും മനസ്സിലാവുക. ഈ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ
ഐറ്റംസ് പഠിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ ബേസിക് തൊട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ആ ബേസിക് തൊട്ട് പഠിക്കുമ്പോൾ അതിനെങ്ങനെ കാല് വരണം, എങ്ങനെ ബോഡി വരണം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ഇനങ്ങൾ പഠിക്കുമ്പോൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ ശൈലി കളയാതെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചായക്കൂട്ടിൽ ഒരു ഇടവേളയ്ക്ക് സമയമാണ്, അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. സ്നേഹിതരെ, ഗ്രാമത്തിൽ മഹാത്മാഗാന്ധി നരേഗയിൻ കീഴിൽ കുളം വൃത്തിയാക്കുന്ന ജോലി പൂർത്തിയായി. അതിന് മൊത്തം ചെലവ് 80,000 രൂപയായിരുന്നു. തൊഴിലാളികൾക്ക് പണിക്കൂലി 55,000 രൂപയായി. ഞങ്ങൾക്ക് കണക്കിന്റെ രേഖകളും മാസ്റ്റർ റോൾ രജിസ്റ്ററും ചെക്ക് ചെയ്യണമെന്നുണ്ട്. ആ പിന്നെന്താ, നിങ്ങൾക്ക് കണക്ക് പുസ്തകം പരിശോധിക്കാം, ചെലവിനെ കുറിച്ച് ചോദ്യം ചെയ്യുകയും ആവാം. ഇത് നിങ്ങളുടെ അവകാശമാണ്. നടന്ന ജോലികളിലും കണക്കുകളിലും സുതാര്യത ഉറപ്പുവരുത്താൻ സോഷ്യൽ ഓഡിറ്റ് ആവശ്യമാണ്. നമസ്കാരം, ഇത് Q20 സീസൺ 2 അവസാന ഘട്ടമാണ്. 10 ലക്ഷം ഭാര്യമാരുടെ ശാപമേറ്റ കേരളം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ, മാഡം വിക്കാച്ചി കാമ. യുവർ ഫസ്റ്റ് വിക്കറ്റ് ഈസ് ഡൗൺ. ഇന്ത്യയിൽ ആദ്യമായി 4G സേവനം ലഭ്യമാക്കിയ സേവന ദാതാവ്. ഓപ്ഷൻ ഡി. റൈറ്റ്, വൺസ് അഗൈൻ പെർഫോമൻസ് ഇസ് വെരി ഗുഡ്. Q20 പ്രായോജകർ ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഷോറൂം, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. പ്രൈസ് സ്പോൺസർഡ് ബൈ ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്ക് നിങ്ങളുടെ ഉത്തമ ബാങ്കിംഗ് പങ്കാളി. കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. ഖാദി ഓണം മേള ഇപ്പോൾ 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. ചായക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയായ പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ, ഈ ഈ വ്യത്യസ്ത ശൈലികളുടെ കലർപ്പില്ലാതെ എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ കഴിയും? അല്ല, കലർപ്പില്ലാതെ നമ്മൾ പഠിക്കുന്നു. പഠിക്കുമ്പോൾ തന്നെ ഒരു ശൈലി പഠിക്കുമ്പോൾ ആ ശൈലി മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ കലാമണ്ഡലത്തിൽ നേരെ മോഹിനിയാട്ടം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. മോഹിനിയാട്ടം എങ്ങനെയാണെന്ന് നമുക്കറിയാം, അത് ലാസ്യമാണ്. മറ്റേ രണ്ടും രണ്ട് തരത്തിലുള്ളതാണ്. അതിൻ്റെ അംഗചലനങ്ങൾക്കും മുദ്രകൾക്കും അഭിനയങ്ങൾക്കും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ കൂടുതലും ഫാസ്റ്റായിട്ടുള്ള നമ്പറിനോട് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ടീച്ചറുടെ രാത്രിമഴ, സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന അതിൻ്റെ നൃത്താവിഷ്കാരം ടീച്ചർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യം നമുക്കിപ്പോൾ കാണാം. കാലഘട്ടത്തോടുകൂടിയാണ് ടീച്ചറിൻ്റെ നൃത്തത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതുമുതലാണ് ടീച്ചറിൻ്റെ സ്വന്തമായ പ്രൊഡക്ഷൻസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ മോഹിനിയാട്ടത്തെ കൂടുതൽ ഗൗരവമായി ടീച്ചർ കാണാൻ തുടങ്ങിയത് അതുമുതൽക്കാണെന്ന് വേണമെങ്കിൽ പറയാം.
വളരെ ശ്രദ്ധേയമായ പ്രൊഡക്ഷൻസും കൊറിയോഗ്രാഫി നൃത്തനാടകങ്ങൾ, അതിൽ തന്നെ സുഗതകുമാരിയുടെ രാത്രിമഴ, കൃഷ്ണ നീ എന്നെ അറിയില്ല, ചെറുശ്ശേരിയുടെ വേണുഗാനം, അതേപോലെ ഒരുപാട് ഒരു ഗസൽ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഈ പ്രൊഡക്ഷൻസിനെ പറ്റി ഒന്ന് പറയാം. സ്വന്തമായി ഇനങ്ങൾ ചെയ്യണമെന്ന് എന്ന് മുതലാണ് തോന്നി തുടങ്ങിയത്? പെർഫോമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മോഹിനിയാട്ടം കച്ചേരികളെ ഓഡിയൻസ് എത്ര, കാണികൾ എത്ര സ്വീകരിക്കുന്നുണ്ട്, എത്ര കണ്ട് സ്വീകരിക്കുന്നുണ്ട് എന്നൊരു അവിടെ നിന്നൊരു സ്വീകരണം നമുക്ക് എപ്പോഴും പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാവണം. അത് വേണമല്ലോ. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അറിഞ്ഞാലാണ് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ഉണ്ടാവണം. അപ്പോൾ ഈ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഒരു സംസ്കൃതമായിട്ടുള്ള എല്ലാ ഇനങ്ങളും, അല്ലെങ്കിൽ ഒരു വിപ്ലബ്ധ നായിക വിരോൽഖണ്ഡിത ആയിട്ടുള്ള ഒരു നായികയെ മാത്രം വർണ്ണത്തിലായാലും പദത്തിലും തന്നെയാണെങ്കിൽ, ഈ മദ്രാസ് എന്ന നഗരത്തിൽ പോയി പഠിച്ച പല ആർട്ട് ഫോമും കാണുന്ന എന്നെ, എനിക്ക് അത് പൂർണ്ണമായിട്ട് അങ്ങനെ മനസ്സനുവദിച്ചിരുന്നില്ല. എന്തെല്ലാമോ നമുക്ക് ചെയ്യാനുണ്ട്, ഇനിയും വ്യത്യസ്തമായിട്ട് ചില അഭിനയ സാധ്യതകളുള്ള ഇനങ്ങൾ വരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഒരു വിരഹിണിയായ നായിക മാത്രമല്ലാതെ വേറെ പല നായികമാരെയും നമുക്ക് വർണ്ണം പോലത്തെ ക്ലാസിക്കൽ ഇനങ്ങളിലെന്ന് പറഞ്ഞാൽ കൃഷ്ണനുമായിട്ട് അല്ലെങ്കിൽ വിഷ്ണുവായിട്ട് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ഒരവസ്ഥയെ പറ്റിയിട്ടാണ് മോസ്റ്റ്ലി ഉണ്ടാവുക. അപ്പം അങ്ങനെ അല്ലാതെ അഭിപ്രായം, അപ്പം അങ്ങനെ അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നത് ഒരു വേറൊരു തീം വ്യത്യസ്തമായിട്ട് നായകൻ ഇദ്ദേഹം അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിയാൽ അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കും ഒന്ന് അതിലൊന്ന് സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ശരി. പക്ഷേ എപ്പോഴും ഒരു അനുവാചകനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ ഒരുപാട് അത് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ഒരു കലാകാരന്റെ ഒരു അഭിവ്യക്തിക്ക് ഒരു പ്രാധാന്യമില്ലേ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു പാരമ്പര്യം എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ പാരമ്പര്യ കലയില്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനൊന്നൊരു വഴി തെളിഞ്ഞു കിട്ടൂല. ഒരു ഏതൊരു കലയും നിന്ന് നിൽപ്പിൽ നിൽക്കുന്നത് ഒരിക്കലും വളർച്ചയ്ക്ക് സഹായകമല്ല എന്നാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഫ്യൂഷനൊക്കെ അതിന് ശേഷം ഉണ്ടായില്ലേ, എത്രയോ ക്ലാസിക്കൽ ഇൻസ്ട്രുമെൻസും ക്ലാസിക്കൽ നൃത്തങ്ങളൊക്കെ ഫ്യൂഷനായിട്ട് വന്നു. ആ ജനങ്ങളുടെ ആ അത് ഫുള്ള് അവരെ ആദ്യം തൊട്ട് അവസാനം വരെ ഇനി ജന്മം മുഴുക്കുക അങ്ങനെ എന്നുള്ള ഉദ്ദേശിച്ചിട്ടല്ല, ഒരു ചേഞ്ച്. ഇപ്പോൾ വളരെ പ്രശസ്തമായ ടീച്ചറുടെ രാത്രിമഴ എന്ന പ്രൊഡക്ഷനിലെ ഒരു ദൃശ്യം നമുക്കിപ്പോൾ കാണാം. സുഗതകുമാരി ടീച്ചറിൻ്റെ ഗസലാണ് അടുത്ത, ഞാനിപ്പോൾ പറഞ്ഞ ഗസലാണ് കാണാം. ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ശ്രീ പവിത്രൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ക്ഷേമാവതി ടീച്ചർ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹമാണ് ഈ ഗസൽ അതിലേക്ക് ടീച്ചറെ കൂടുതൽ അടുപ്പിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. അത് സംശയമില്ലാത്ത കാര്യമാണ്. എപ്പോഴും മാരേജിന് ശേഷം ഈ ഗസലുകൾ എന്നെ കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ ആള് ബോംബെയിൽ പൂനെയിലുള്ള സമയത്തൊക്കെ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സംഗീതം ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കൊക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ വഴങ്ങൂല എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗസലൊക്കെ കേൾക്കാൻ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര, അപ്പം ഞാനിങ്ങനെ ഇത് കേട്ട് കേട്ട് എനിക്ക് മനസ്സിലങ്ങനെ ഈ ഗസൽ അങ്ങനെ ഒരു അള്ളി പിടിച്ച പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഗസൽ ചെയ്താൽ നന്നായിരിക്കും മോഹിനിയാട്ടം എന്ന് എൻ്റെ മനസ്സിങ്ങനെ മനസ്സിൽ നിന്നൊരു ഉൾവിളി.
അപ്പോൾ ഉണ്ട്. അപ്പൊ എന്താ നിനക്ക് അങ്ങനെ തോന്നാന്ന് പറഞ്ഞപ്പോ ഞമ്മള് ഇവിടെ പത്മനാഭനോ കൃഷ്ണനോ ആരും അല്ല നായകൻ, സാധാരണ ഒരു യുവാവ്. അപ്പൊ പ്രണയവും വിരഹവും ഒക്കെ നമുക്ക് മോഹിനിയാട്ടത്തിലുള്ളത്. ആലാപന ശൈലിയും ഭാഷയും വേറെയാണെങ്കിൽ മോഹിനിയാട്ടം എന്ന മാധ്യമത്തിൽ കൂടി നമുക്ക് അതിലേക്ക് അലിഞ്ഞു ചേരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നീ ചെയ്ത് നോക്ക്, ഇനി നീ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നു, ചിലപ്പോൾ അത് നന്നാവാൻ സാധ്യതയുണ്ട്. ഒരു പ്രണയമോ ഒരു വിരഹമോ ഏതെങ്കിലും എടുത്തു നോക്കുന്നുണ്ട്. മോഹിനിയാട്ടത്തിലും വിരഹവും പ്രണയം തന്നെയല്ല ഉള്ളത്. അപ്പം അങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് ഇത് ട്രൈ ചെയ്തത്. അതേപോലെ തന്നെ ഫിലിപ്പ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ പാട്ടുപാടി പവിത്രനുള്ള സമയത്ത് റെക്കോർഡ് ചെയ്ത് തന്നത്. പിന്നെ അത് വെച്ചിട്ട് ഞാൻ കൊറിയോഗ്രാഫി ചെയ്തു. പക്ഷെ അവര് ഹരിഹരൻ ആശാ ഭോസ്ലെ ആൽബത്തിലെ പാട്ടാണ്. ഈ കവിതകളും ഈ കാവ്യങ്ങളും ഒക്കെ ദൃശ്യവത്കരിക്കുമ്പോൾ അതിൻ്റെ ദൃശ്യ സാധ്യത എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളിപ്പോൾ ഒരു കവിത വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലടങ്ങിയിട്ടുള്ള കവിയുടെ ഭാവനയും ആ കവിയുടെ ഭാവന മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ ദൃശ്യവൽക്കരിക്കുമ്പോൾ ഏതെല്ലാം വിഭാഗത്തിൽ നമുക്ക് ചെന്ന് ഇടപെടാൻ പറ്റുമെന്നും അതെങ്ങനെ ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുമെന്നും ഒരു ഫ്രെയിം നമ്മൾ നേരത്തെ ഉണ്ടാക്കുമല്ലോ. വായിക്കുമ്പോൾ നമുക്കൊരു ഒരു കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു മൊത്തം ഒരു ടോട്ടലായിട്ട് കിട്ടുന്ന ഒരു എന്താ പറയുക, അതിൻ്റെ അന്തസ്സത്വമുണ്ട്. അതിനെ വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ സ്പ്രെഡാക്കുകയാണ്, എങ്ങനെ ഏത് ഭാഗത്തൊക്കെ അതിനെ നമ്മൾ വിപുലമാക്കി ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് മ്യൂസിക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഈ മറ്റ് ഘടകങ്ങൾ, സംഗീതം, അതിലൊക്കെ ടീച്ചർ വ്യക്തമായി അത്, സംഗീതമൊക്കെ നമുക്ക് മോഹിനിയാട്ടത്തിന് ഉതകുന്ന വിധത്തിൽ തന്നെ ചെയ്യണം എന്ന് പറയും. അപ്പോൾ കലാമണ്ഡലത്തിലെ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്, അപ്പോൾ തന്നെ ഒരു സംഗീതത്തെ കുറിച്ച്? അല്ല, അത് നമുക്ക് ടീച്ചിങ് കച്ചേരി ചെയ്യാനൊന്നും പറ്റില്ല, പാടുമെന്നല്ലാതെ. പക്ഷെ നമുക്ക് ചില രാഗങ്ങളോട് ഒരു ഒരു മൊത്തം ആ കവിതയുടെ ഭാവം ഇന്നതാണെന്ന് പറഞ്ഞാൽ അതിന് മൂഡിന് കിട്ടുന്ന ഒരു രാഗം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം നമ്മൾ അത് അവരായിട്ട് പാട്ട് ട്യൂൺ ചെയ്യുന്ന ആൾക്കാരായിട്ട് തമ്മിൽ സംസാരിക്കും. ഇപ്പോൾ ചായക്കൂട്ടിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്, അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓണം പൊന്നോണമായി പൂവിളിയ മേലെ മേലെ നിലാവ് വെൺമുഖിൽ ആരും പറയാതോതി. തിരുവോണപ്പമ്പ 2014 ഒന്നാം സമ്മാനം 6 കോടി രൂപ, 6 കോടി രൂപയുടെ രണ്ടാം സമ്മാനങ്ങൾ, മറ്റനേകം സമ്മാനങ്ങൾ, ഭാഗ്യാന്വേഷികളുടെ ഓണപ്പാച്ചിൽ. മഹാത്മാഗാന്ധി നരേഗയില് ജോലി ചെയ്തിട്ട് ഇപ്പൊ 15 ദിവസം പോലും ആയില്ല. അതിനകം പുലീട്ടി. അല്ല, ഒരു കാര്യം പറഞ്ഞേ, നിനക്ക് എങ്ങനെ അറിയാം 15 ദിവസം പൂർത്തിയായില്ലെന്ന്? അല്ലേ, അതിനല്ലേടാ ഈ ജോബ് കാർഡ് ഉള്ളത്. 15 ദിവസം കഴിഞ്ഞിട്ടും കൂലിക്കാശ് കിട്ടിയില്ലെങ്കിലോ? അപ്പോഴോ ജോലി പൂർത്തിയായ തീയതി മുതൽ 15 ദിവസത്തിനകം പണിക്കൂലി കിട്ടുന്നില്ലെങ്കിൽ കൂലിയോടൊപ്പം നിയമാനുസരണം നഷ്ടപരിഹാരവും ലഭിക്കും. മഹാത്മാഗാന്ധി നരേഗ, അവകാശം ഗ്രാമീണന്റെ, വികാസം ഗ്രാമത്തിന്റെ. തിരിച്ചു വരാം ചായക്കൂട്ടിലേക്ക്. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയായ ക്ഷേമാവതിയാണ് നമ്മുടെ അതിഥി. ടീച്ചറിൻ്റെ അവതരണത്തിൽ വളരെ ശ്രദ്ധേയമായി പറയേണ്ടത് ടീച്ചറിൻ്റെ അഭിനയമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു അഭിനയത്തിൽ, അതിൻ്റെ സംഗീതമാണോ, അതിൻ്റെ കാവ്യാംശമാണോ, കഥാപാത്രങ്ങളുടെ വികാരങ്ങളാണോ, എന്താണ് ടീച്ചറെ കൂടുതൽ ആകർഷിക്കുന്നത്? അഭിനയം എന്ന് പറയുമ്പോൾ ആദ്യം എന്തും കാണിക്കാനുള്ള ഒരു മുഖം നമുക്കുണ്ടാവണം. അപ്പോൾ ഉള്ളിലുണ്ടാവുന്ന വികാരത്തിനെ നമ്മൾ ഈ മുഖത്തേക്ക് കൊണ്ടുവരണം, ഒരു അനുഭാവം വരണം. അത് ചിലവർക്ക് പെട്ടെന്ന് വരും, ചിലവർക്ക് കുറച്ച് വൈകി വരും. പക്ഷെ ഞാൻ ആദ്യം കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ തഞ്ചാവൂർ AR ഭാസ്കർ റാവു ഭരതനാട്യം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ അഭിനയം ചെയ്യേണ്ട വിധങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിചാരിക്കുകയും അങ്ങനെ ചെയ്യുകയും എന്നിട്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര വരുന്നുണ്ട് നമ്മൾ വിചാരിക്കണം. അപ്പോൾ മാസ്റ്റർ പറയും, പോരാ, നിനക്ക് എക്സാമിന് വാലില്ലാത്ത 9 കിട്ടുക എന്ന്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ സങ്കടമൊക്കെ വന്നാലും നമ്മൾ വിട്ടുകൊടുത്തിരുന്നില്ല. എപ്പോഴും മിററിൽ പോയി നിന്ന് ഓരോ അഭിനയങ്ങളും ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും, അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഓരോ ഫേസ് കൊണ്ട് കുറേ എക്സ്പ്രഷൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേദിയും കൂടെ കിട്ടണം. നമ്മൾക്ക് പ്രോഗ്രാം ചെയ്യും തോറും മാറ്റുരയ്ക്കാൻ അവസരം കിട്ടുന്തോറും നമ്മളറിയാതെ കുറവുകളുള്ളതൊക്കെ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പറയണ പോലെ തന്നെ അത് തന്നെ നമുക്ക് പല സ്ഥലത്തും ഉപകാരപ്രദമാവും. ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ആ കൃഷ്ണ നീ എന്നെ അറിയില്ല, അതിൻ്റെ ഒരു ലൈവ് അഭിനയം നമുക്കിപ്പോൾ കാണാം. അപ്പം അതിൻ്റെ മ്യൂസിക് കേട്ടതിന് ശേഷം നമുക്ക് അത് ചെയ്യാം.
വളരെ മനോഹരമായിരിക്കുന്നു. ഇപ്പോൾ ടീച്ചർ അഭിനയം ചെയ്യുമ്പോഴും ഇവിടെ താഴെ ചുവടുകൾ വച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഈ അഭിനയം മുഖം കൊണ്ട് മാത്രമല്ല, ടീച്ചറിൻ്റെ വളരെ ശ്രദ്ധേയമാണ്, ടീച്ചറിൻ്റെ ചലനങ്ങളിലും എല്ലാം ആ അഭിനയം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പലപ്പോഴും ഈ പ്രകൃതി ദൃശ്യങ്ങൾ വളരെ അനുപമമായി ടീച്ചർ പ്രകടിപ്പിക്കാറുണ്ട്, നദികളും ലതകളും പൂങ്കാവനങ്ങളും എല്ലാം. അപ്പോൾ ഈ പ്രകൃതിയെ എങ്ങനെയാണ് ഇത്ര നന്നായി ചിത്രാത്മകമായി ആവിഷ്കരിക്കാൻ കഴിയുന്നത്? ലോകാനുകരണം നാട്യം എന്നാണ് പറയുന്നത്, ലോകത്തെ അനുകരിക്കലാണ് നാട്യവൽക്കരണം. അപ്പോൾ അത് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളൊരു പക്ഷി പറക്കുന്ന അല്ലെങ്കിൽ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശ്രദ്ധിക്കുന്ന ആ ശ്രദ്ധയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. ആ പിന്നെ ഒരു നദി നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു എവിടെയെങ്കിലും പോയി നദി ഒഴുകുന്നത് കാണാൻ പോകുമെന്ന് പറയുമ്പോൾ അത് കുത്തനെ താഴെ വീഴുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ ശബ്ദവും, അത് ഏറ്റവും ഉയരത്തുനിന്ന് വരുമ്പോൾ വലിയ വലിയ തുള്ളികളായിട്ടല്ല, ഇങ്ങനെ പരന്ന് ഇങ്ങനെ ഒരു ത്രെഡ് പോലെയാണ് വരെ അല്ലേ, അതിൻ്റെ ഒഴുക്കിനും അത് വന്ന് വീഴുന്നതിൻ്റെയും സൗന്ദര്യം വേറെയാണ്. പക്ഷെ ഒരു പാറയിൽ തട്ടിയിട്ട് ഇങ്ങനെ വന്ന് വീഴുന്ന ശബ്ദത്തിന് വ്യത്യാസം. അപ്പൊ ഇതിന്റെ ശബ്ദം കൂടുതലും കേട്ടവും അപ്പൊ ആ പ്രകടനത്തിനും ആ വരിയില് എങ്ങനെയാണ് നമ്മള് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് കൊടുത്താലാണ് ആ വരിയും ഇതും കൂടെ മാച്ചായിട്ട് പോവുള്ളൂ. അങ്ങനെ ഓരോ വരികൾക്കും അത് യഥേഷ്ടം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല, പക്ഷെ ശരിയാവണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ ടീച്ചർ ചെയ്ത സ്വാതി തിരുനാളിന്റെ നവരാത്രി കീർത്തനങ്ങളിൽ ഒന്നായ ദേവി പാവനി, അതിന്റെ ദൃശ്യാവിഷ്കാരം നമുക്ക് പോകാം. ചായക്കൂട്ടിലേക്ക് തിരിച്ചു വരാം. ഒരു നർത്തകിയുടെ വികാസത്തിന് ചിട്ടയായ നൃത്ത പഠനത്തോടൊപ്പം തന്നെ ഗവേഷണം, വായന, ചർച്ചകൾ, നൃത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതെല്ലാം ആവശ്യമാണ് അല്ലേ? ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഈ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് മാത്രം പാടിക്കൊണ്ടിരിക്കാൻ പാടില്ല, പഠിച്ചതിനെ നമ്മൾ നമ്മളിൽ കൂടെ കൂടുതൽ അറിവുണ്ടാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ദൃശ്യവൽക്കരിക്കാനുമുള്ള ഒരു കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുക, കാണുക, അറിയാത്തത് അറിയുന്നവരിൽ നിന്ന് മനസ്സിലാക്കുക. ഈ പഠനങ്ങളൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോഴും നമ്മൾ, ഞാൻ ടീച്ചറാണെന്ന് നിങ്ങൾ അങ്ങനെ പ്രസിദ്ധമായ നർത്തകി എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഇപ്പോഴും ഞാൻ പലതും എനിക്കറിയാത്ത മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
ഇതിന് അവസാനമില്ല. നമ്മളൊരു സാധനം ചെയ്യും. വളരെ ശ്രദ്ധേയമാണ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ടീച്ചർമാരും നല്ല ഇനങ്ങളൊന്നും കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കില്ല. പക്ഷെ അതിനെക്കുറിച്ച് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് ഞാൻ അതൊന്നും വിചാരിക്കാറില്ല, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, അതേസമയം പുതിയതായിട്ട് ഞാൻ വേറെ പഠിച്ചത് സത്യമാണ്. അല്ല, ഞാൻ നമ്മളിപ്പോ ഇത് കയ്യിലിങ്ങനെ സൂക്ഷിച്ചു വെച്ച് ആർക്കും പറഞ്ഞു കൊടുക്കാതിരുന്ന എങ്ങനെയാണ് നമുക്ക് ശിഷ്യരുണ്ടാവുക? അതെല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് എനിക്ക് പുതിയത് വേറെ ചെയ്യാൻ സാധിക്കും, ആ വിശ്വാസം എന്നിലുണ്ട്. അത് പോയാൽ വേറൊന്ന് ചെയ്യും ഞാൻ, അത്രേ ഉള്ളൂ. അത് അതൊന്നും ഒരു പ്രത്യേക പലപ്പോഴും ഈ സാധാരണ വിദ്യാർത്ഥികൾക്ക് ഈ അനുഭവങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ വായന ചർച്ചകൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും പുതിയ കൊറിയോഗ്രഫി ഒക്കെ ചെയ്യാൻ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് മാത്രമല്ല, ഇതിനൊക്കെ കുറച്ച് സാമ്പത്തികം ചെലവുണ്ട്. വെറുതെ അല്ലാതെ ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവും, എല്ലാത്തിനും ചെയ്യാൻ പറ്റില്ല. ആരും ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ഏത് എവിടെ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു ദക്ഷിണ എപ്പോഴും കൊടുക്കണം. അതങ്ങനെ തുടർന്നുകൊണ്ട് അതൊരു ബ്ലെസ്സിങ് ആണ് നമുക്ക്. എവിടെയെങ്കിലും ഒരു ഒരു കവിത എഴുതിയതെടുക്കുകയാണ് വെച്ചെങ്കിൽ പോട്ടെ, എഴുതിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്കൊരു ദക്ഷിണ കൊടുക്കണം, മ്യൂസിക് ചെയ്യണതിനൊരു പൈസ കൊടുക്കണം. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുക എന്ന അത്രയും നമ്മൾ പൈസ അങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അല്ലാതെ നമുക്ക് വളരാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഒരാളുടെ മാത്രം കുറ്റമല്ല അത്. പിന്നെ നമ്മൾ കുറേ കാണുക, കേൾക്കുക, വായിക്കുക, ഇതൊക്കെ ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഏതൊരു ആർട്ടിസ്റ്റിനും. ചായക്കൂട്ടൽ ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്, അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സാറേ, ഇതാണ് ജോബ് കാർഡ്, പിന്നെ ഇത് ജോലിക്കുള്ള അപേക്ഷ. എന്നാ രസീത് വന്നാട്ടെ. അല്ലേ, അത്രയ്ക്ക് വിശ്വാസം ഇല്ലേ എന്നെ? ഇത് നിയമമാ സാറേ. രസീത് വന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയാനാ 15 ദിവസത്തിനകം എനിക്ക് ജോലി കിട്ടിയില്ല എന്ന്? പിന്നെ 15 ദിവസത്തിനും ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് എങ്ങനെ തൊഴിലില്ലായ്മ ബത്ത കിട്ടണത്? പറഞ്ഞാട്ടെ. മഹാത്മാഗാന്ധി നരേഗ. ഇപ്പൊ ശരിയെ. കുറഞ്ഞ അളവ്, അപൂർണ വിവരണം, മായം ചേർക്കൽ. മാർക്കറ്റിൽ ചെന്നാൽ ഇതൊക്കെ തന്നെയും ശ്രദ്ധിച്ചേ മതിയാകൂ. പാലിൽ വെള്ളം ചേർക്കുന്നതിന്റെ, പരിപ്പിൽ കല്ല് കലർത്തുന്നതിന്റെ, ചിലയിടത്ത് തൂക്കത്തിൽ തട്ടിപ്പ്, നിങ്ങളെ ഇരുട്ടിലാക്കുന്ന കൊച്ചു കൊച്ചക്ഷരങ്ങൾ. ഒട്ടേറെ ആളുകൾ ഇത്തരം വ്യാപാരത്തിന്റെ എത്രയെത്ര അനുചിതമായ വഴക്കങ്ങൾ സ്വീകരിക്കുന്നു. ഇവരെ സൂക്ഷിക്കും, ഇവരിൽ നിന്ന് രക്ഷ നേടും. ഏത് സാധനവും ശരിക്കും കണ്ടും നോക്കിയുമേ വാങ്ങാവൂ. സ്വന്തം അവകാശം അറിയൂ. ഉണരൂ ഉപഭോക്താവെ, ഉണരൂ. തിരിച്ചു വരാം ചായക്കൂട്ടിലേക്ക്. കൂടുതലും ചെയ്തിരിക്കുന്നത് കാവ്യങ്ങളും കവിതകളും ഒക്കെയാണ്. അപ്പോൾ സമകാലിക വിഷയം, നമ്മുടെ ചുറ്റും ഒരുപാട് ക്രൂരതകളും അനീതികളും എല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ നൃത്തത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുമോ? അതൊരു നമ്മളെ ഒരു ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ഒരു ഒരു സന്ദേശം കൊടുക്കേണ്ട ഒരു ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഒന്ന് രണ്ട് പേരുടെ അടുത്ത് സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത് മോഹിനിയാട്ടത്തിൽ ചെയ്തു നോക്കാൻ പറ്റാവുന്ന രീതികൾ കൂട്ടിച്ചേർത്തിട്ട് വേണം ചെയ്യാൻ. ശരി, അപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ടീച്ചറിൻ്റെ നൃത്തത്തിലെ ഒരു ദൃശ്യം നമുക്കിപ്പോൾ കാണാം. ചന്ദന ശിശിര തരേണ കരേണ പയോധരേ ഉറുയതു നന്ദന ചന്ദന ശശിര തരേണ കരേണ പയോധരേ മൃഗമത പത്ര കമത്ര മനോഭവ മംഗള കലശ സഹോദരേ മൃഗമത പത്ര കമത്ര മനോഭവ മംഗള കലശ സഹോദരേ നിജകാദസ യദുനന്ദനി പ്രീതതി ഹൃദയ നന്ദനെ അടികുല പഞ്ചന മഞ്ജനകം പ്രതിനായക സായക മോഹനെ തിരിച്ചു വരാം ചായക്കൂട്ടിലേക്ക്. ക്ഷേമാവതി ടീച്ചറാണ് നമ്മുടെ അതിഥി.
150 ഇനങ്ങൾ ഇല്ല ഇപ്പൊ ഇപ്പൊ ചെയ്തത് ദൂരദർശന് വേണ്ടി ടീച്ചർ ചെയ്ത ഒരു അഷ്ടപതിയിൽ നിന്നുള്ള ദൃശ്യമാണ്. 150 ഇനങ്ങൾ ടീച്ചറുടെ സംഭാവനയായിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഭാവപ്രധാനമായ ഇനങ്ങൾ കൂടാതെ തില്ലാനകളും വർണ്ണങ്ങളും ടീച്ചർ ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിലേക്ക് വേണ്ട സങ്കേതങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? അതിപ്പോ വർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ വർണ്ണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ കിടക്കണ വെച്ചാൽ അതേപോലെയാണ് നമ്മൾ എഴുതിപ്പിക്കുമ്പോഴും പറയുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ നായികമാരെ പറഞ്ഞു കൊടുക്കും, ഇന്ന നായിക ഇന്ന നായിക എന്ന് പറയുമ്പോൾ വേറെ വേറെ ക്യാരക്ടേഴ്സ് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇപ്പൊ നമ്മൾ മഹാഭാരതത്തിലാണെങ്കിലും അഷ്ടപതിയിലാണെങ്കിലും ഒക്കെ ഏതിലാണെങ്കിലും ഓരോ ക്യാരക്ടേഴ്സിനെ പറഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിന്റെ ഓരോ കഥകളാണ് നമ്മൾ എടുക്കുക. അപ്പൊ അതിന് ഒരു പദവർണത്തിന്റെ മെത്തേഡിലാണ് ഫോർമാറ്റിൽ തന്നെയാണ് നമ്മളത് എഴുതിപ്പിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ നായകന്മാര് വ്യത്യസ്തമായിട്ടുള്ള പുതിയ വർണ്ണങ്ങൾ എഴുതിപ്പിച്ചിട്ടും ചെയ്യാറുണ്ട്. വേറെ നായകന്മാരെ കിട്ടാൻ വേണ്ടി അങ്ങനെ അതെല്ലാം ആർട്ടിസ്റ്റുകളും ചെയ്യാറുണ്ട്, നമ്മൾ മാത്രല്ല പലവരും ചെയ്യാറുണ്ട്. ഞാൻ അത് സി പി ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ എഴുതാറുണ്ട്, തൃശ്ശൂരിലൊരു മോഹൻ എഴുതാറുണ്ട്, പലവരെ കൊണ്ട് അങ്ങനെ എഴുതിക്കാറുണ്ട്. ശരി. അപ്പോൾ പലപ്പോഴും ഈ ഇനങ്ങൾ പലപ്പോഴും പഴയ ഇനങ്ങൾ, മോഹിനിയാട്ടത്തിൽ നമ്മൾ മറന്ന ഇനങ്ങൾ വീണ്ടും കൊണ്ടുവരേണ്ട ഒരു മറന്നിട്ടില്ല. ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ച ഇനങ്ങളൊന്നും മറന്നിട്ടില്ല. അല്ല, ഒരു കലാമണ്ഡലത്തിൽ റിവൈവ് ചെയ്ത് കൂടാതെ ഒരുപാട് നമ്മൾ തമസ്കരിക്കപ്പെട്ടതും കാലഹരണപ്പെട്ട ഇനങ്ങൾ കുറെ ഉണ്ടാവില്ലേ? അതല്ല, ചെയ്ത് നോക്കിയിട്ടുള്ള ഇനങ്ങൾ മാത്രം നമ്മളെ ടീച്ചർമാർ ചെയ്ത് നോക്കിയിട്ടുള്ള ഇനങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് സ്വാതിയുടെ സ്വാതിനാളിന്റെ കൃതികൾ ഏത് വേണമെങ്കിലും എടുത്ത് ചെയ്യാം. ഞാൻ ഒരുപാട് കൃതികൾ എടുത്തിട്ടുണ്ട്, സ്വാതിനാളിന്റെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. തില്ലാന സ്വാതിനാളിന്റെ ബാലമുരളീശ്വരി സാഹിത്യം എഴുതിയിട്ടുള്ള ഭൂപാളം തില്ലാന എടുത്തിട്ടുണ്ട്. ഗോവിന്ദറാവുവിന്റെ തില്ലാന ഹംസാനന്ദിയിലെ തില്ലാന ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വേറൊരു തില്ലാന കൊറിയോഗ്രാഫി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ നമ്മളൊരു പ്രോഗ്രാമിന് ചെയ്തതില്ലാന ഒരേ എൻ്റെ സ്റ്റുഡൻസ് പലവരും ചെയ്യുമ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ എല്ലാ കുട്ടികളും കളിക്കണമെന്ന് പറയുമ്പോൾ ഒരു ബോറിംഗ് വരും. അപ്പം ഞാൻ അവിടേക്ക് വേറൊരെണ്ണം ചെയ്യും. അങ്ങനെയാണ് പുതിയത് പുതിയത് ഉണ്ടാവണം. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മളെ പല സ്റ്റുഡൻസ് എല്ലാ ഐറ്റംസും പഠിക്കുന്നുണ്ടാവും. അപ്പം അവർ തന്നെ പല സ്ഥലത്ത് ചെയ്യുമ്പോൾ ഒരേ ഐറ്റം ആകുമ്പോൾ എല്ലാവരും ഒന്ന് തന്നെ ചെയ്യണം, വർണ്ണമായാലും പതാ. അപ്പം അതിന് നമ്മൾ പുതിയത് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. പുറംനാടുകളിൽ വളരെയധികം നൃത്തം ചെയ്യുന്ന ഒരു നർത്തകിയാണ് ക്ഷേമാവതി ടീച്ചർ. എനിക്ക് തോന്നുന്നു പണ്ട് ഭരതനാട്യം മാത്രമാണ് കൂടുതലായി ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലുകളിൽ അവതരിപ്പിച്ചിരുന്നത്. അതിനുശേഷം മോഹിനിയാട്ടത്തിന് അതിൻ്റെതായൊരു സ്ലോട്ട് നേടിക്കൊടുക്കാൻ ടീച്ചറുടെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം. അത് ഞാൻ ഏറ്റവും ആദ്യം വള്ളത്തോൾ സെൻറ്റിനറി ഡൽഹിയിൽ നടക്കുമ്പോൾ എന്നെ മോഹിനിയാട്ടം ചെയ്യാനായിട്ട് വിളിച്ചു. ഞാൻ തന്നെ ആലോചിച്ചു, ഞാൻ അങ്ങനെ വലിയൊരു മോഹിനിയാട്ടം നർത്തകിയൊന്നുമല്ലല്ലോ. ഭരതനാട്യം കുച്ചിപ്പുടിയും മോഹിനിയാട്ടം മിക്സ് ചെയ്ത് ചെയ്യാറുണ്ടെങ്കിലും ഒരു മോഹിനിയാട്ടം നർത്തകിയായിട്ട് ഒരിക്കലും അറിയപ്പെട്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് അയ്യോ ഭരതനാട്യം ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സങ്കടം എവിടെയോ വന്നില്ലേന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആ പ്രോഗ്രാം ചെയ്തപ്പോൾ ഗംഭീര അഭിപ്രായമായിരുന്നു. ഞാൻ തന്നെ അതിശയിച്ചു പോയോ, അത്ര നന്നായിട്ടൊക്കെ ഞാൻ ചെയ്യുമെന്ന്. അങ്ങനെ പക്ഷേ പത്രത്തിലൊക്കെ വളരെ നല്ല അഭിപ്രായം വന്നു. പിന്നെ മദ്രാസിലെ സഭയിൽ പ്രോഗ്രാം ചെയ്യാൻ കിട്ടിയപ്പോൾ പലവരും വന്നിട്ട് അതിഗംഭീരായി എന്ന് വന്ന് പറഞ്ഞപ്പോഴാണ് ഓ മോഹിനിയാട്ടം ഞാൻ നന്നായി ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയത്. അങ്ങനെ ആ മദ്രാസിലെ പ്രോഗ്രാം സഭയിലെ പ്രോഗ്രാം നടത്തിയിരുന്ന ആളെ ഓട്ടം ഫെസ്റ്റിവൽ പാരീസിൽ 81 നടത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ മൂത്ത മോൾ ഇവ ഡെലിവറിക്ക് വീട്ടിൽ വന്നിരിക്കുക. അപ്പം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഡെലിവറി കഴിഞ്ഞ് 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാം വരുള്ളൂ, ക്ഷേമ ഓട്ടം ഫെസ്റ്റിവലിന്. ക്ഷേമയുടെ പ്രോഗ്രാം ഞാൻ മദ്രാസിൽ കണ്ടിട്ടുള്ള കാരണം കൊണ്ട് പറയുകയാണ്, കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേമ പഴയ ബോഡിയിൽ തന്നെ വെച്ചും കൊണ്ട് നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് ഫസ്റ്റ് പ്രോഗ്രാമാണ്. ഏത് വർഷത്തിലായിരുന്നു? 81. അങ്ങനെ ആ ഫെസ്റ്റിവലിന് പോയിട്ട് നല്ല പേരായിരുന്നു. അവർ തന്നെ തിരിച്ചും 85 ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് വീണ്ടും വിളിച്ചു. ശരി. അപ്പൊ അങ്ങനെ ആ പ്രോഗ്രാം ഒക്കെ പിന്നെ 85 ഫ്രാൻസിലൊക്കെ ഒരുപാട് ചെയ്തു. 6 പ്രാവശ്യം പാരീസിൽ പോയിട്ടുണ്ട്. അതിന് 85 ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് പോയിട്ട് രാജീവ് ഗാന്ധി ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രഗത്ഭരായ ശിഷ്യരുണ്ട് ടീച്ചർക്ക്. വളരെ ശ്രദ്ധേയരായ മോഹിനിയാട്ടം നർത്തകികൾ പലരും ഇന്ന് ടീച്ചറുടെ ശിഷ്യരാണ്. അപ്പോൾ ഈ അധ്യാപനത്തിൽ ഉള്ള ടീച്ചറെ എങ്ങനെയാണ് ഈ ആനന്ദം കണ്ടെത്തുന്നത്? ആനന്ദം ഒരു ടീച്ചറിന് നല്ല ശിഷ്യകളെന്നുണ്ടാകുമ്പോൾ ചോദിക്കേ വേണ്ടല്ലോ.
അവരൊക്കെ വളർന്ന് നന്നായി വരുമ്പോൾ നമ്മളുടെ ഒക്കെ ഒരു പേര് നിലനിർത്താൻ പാകത്തിന് അവർ നല്ല നിലയിൽ തന്നെ പ്രസന്റ് ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ അതിലും വലിയൊരു ഗുരുദക്ഷിണ വേറെ എന്താ ഉള്ളത്. അതാണ് അതിൻ്റെ വലിയ അഭിമാനം, ഒരു ദൈവാനുഗ്രഹം. ഭയങ്കര സന്തോഷമായിട്ട് വളരെ നമ്മൾ സ്വയം സ്വകാര്യമായിട്ട് ആനന്ദിക്കുന്ന ഒരു കാര്യമാണത്. ടീച്ചറെ വളരെ സ്വാധീനിച്ചിട്ടുള്ള നർത്തകർ ആരൊക്കെയാണ്? എനിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ബാലസരസ്വതി, കമലാലക്ഷ്മണൻ. ഓ, അവരുടെയൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട്. കണ്ടിട്ടില്ല, അത് നമ്മൾ അവരുടെ ബുക്ക് വായിച്ചു. ഓ ശരി. അവര് കൊറിയോഗ്രാഫി, ഇവരെ കൃഷ്ണാനി ബേഗനെ ബാരോ, അത് യൂട്യൂബിലുണ്ട്. അത് പിന്നെ ഇദ്ദേഹം ബംഗാളിലെ വലിയ ഫിലിം ഡയറക്ടർ സത്യജിത് റേ ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോ ആ കൃഷ്ണാനി ബേഗന എനിക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു ഞാൻ ചെയ്യുന്ന സമയത്ത്. കൃഷ്ണാനി ബേഗന എവിടെ ഭരതനാട്യം ചെയ്യുമ്പോഴും കൃഷ്ണാനി ബേഗന, ടീച്ചർ ഭരതനാട്യത്തിൽ എന്തായിട്ടും ചെയ്താലും വരുമില്ല, കൃഷ്ണാനി ബേഗനെ വാരോ ഞങ്ങൾക്ക് വേണം പ്രത്യേകിച്ച് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം നർത്തകളെയൊക്കെ നമ്മള് അവരുടെ പ്രോഗ്രാംസ്, കമലാലക്ഷ്മണൻ, ബാലസരസ്വതി, വൈജയന്തിമാല, അവരെയൊക്കെ കണ്ടിട്ടുണ്ടാവും. വൈജയന്തിമാലയെ കണ്ടിട്ടുണ്ട്. പാരീസിൽ ഞങ്ങള് എന്റെ അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, എന്റെ പ്രോഗ്രാം വന്നത്, അങ്ങനെ കണ്ടിട്ടുണ്ട്. യുവതലമുറയിൽ ആകർഷിച്ചിട്ടുള്ള നർത്തകർ ആരൊക്കെയാണ്? ഏത് ആർട്ട് ഫോമിലാണ് പറയുന്നത്? പിന്നെ ലീല സാംസൺ നല്ല നർത്തകിയാണ്, പിന്നെ അലർമേലു വെള്ളി നല്ല നർത്തകിയാണ്, മാളവിക സെറുക്കായി നല്ല നർത്തകിയാണ്, പിന്നെ പ്രിയദർശിനി ഗോവിന്ദ്, അവരൊക്കെ വളരെ നല്ല നർത്തകികളാണ്. ഇപ്പോൾ ടീച്ചറിന്റെ വേറൊരു ദൃശ്യം, നൃത്തത്തിന്റെ ഒരു ദൃശ്യം നമുക്കിപ്പോൾ ശ്രദ്ധേയമായിട്ട് ടീച്ചർ നാരായണീയത്തിലെ കുജേലനെ അവതരിപ്പിച്ചു. ആദ്യമായി ഒരുപക്ഷെ മോഹിനിയാട്ടത്തിൽ പുരുഷ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ടീച്ചറായിരിക്കാം. ആ അനുഭവം ഒന്ന് പറയാം. എനിക്ക് ഇങ്ങനെ കുജേലൻ്റെ സ്റ്റോറി ചെയ്യണമെന്നുണ്ടായിരുന്നു, അങ്ങനെയാണ് നാരായണീയം ടെസ്റ്റ് നോക്കിയത്. അത് ചെയ്തപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു ശ്ലോകമായത് കാരണം കൊണ്ട് അത് ഈസി ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ, അനുഭവം കൊടുക്കാൻ സാധിക്കുന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം. അത് മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് വർഷം പാരീസിലേക്കൊക്കെ പാടാനും ഒരുപാട് പ്രോഗ്രാം ചെയ്ത് പാടാൻ വന്നിട്ടുള്ള കലാമണ്ഡലം ഹൈദരാലി ആയിരുന്നു എൻ്റെ മ്യൂസിക്. അദ്ദേഹത്തിനെ ഞാൻ ഈ സമയത്ത് ഇവിടെ സ്മരിക്കട്ടെ. വളരെ അതിമനോഹരമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളതാണ് ഈ കുജേലവൃത്തം. അതിമനോഹരമായിട്ട് അത് പാരീസിൽ ഒരിക്കൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഒരു
ഫ്രഞ്ച് സായിപ്പ് വന്നിട്ട് സംസ്കൃത പ്രൊഫസറാണ്. അദ്ദേഹം വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഓ ഗംഭീരായെന്ന് വന്ന് പറഞ്ഞു. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വൈഫ് നന്നായിട്ട് അഭിനയിച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം നാരായണൻ ടെസ്റ്റിലെ മുഴുക്ക കഥകൾ എന്നോട് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് മാത്രമേ റീഡ് ചെയ്തിട്ടുള്ളൂ, എല്ലാം വായിച്ചിട്ടില്ല എന്ന് പറയേണ്ട. അത് വളരെ അഭിപ്രായം കിട്ടിയതാണ്. ഈ കുജലവത്തമ അവാർഡ്സ് പലപ്പോഴും ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ പലപ്പോഴും മലയാളികൾക്ക് കിട്ടാത്ത ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചും ക്ലാസിക്കൽ കലകളിൽ വളരെ കുറച്ച് പേർക്ക് അത് കിട്ടിയിട്ടുള്ളൂ. ടീച്ചർക്ക് 2011 അല്ലേ പത്മശ്രീ അവാർഡ് കിട്ടി. അപ്പോൾ ആ അനുഭവം എങ്ങനെയായിരുന്നു? അത് എങ്ങനെ പറയാ അറിയില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ലോബിയിങ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ടീച്ചറിന് അത് എനിക്ക് അതൊന്നും അറിയില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കാറില്ല. എനിക്കൊരു ഫോൺ കോൾ വന്നു, മാഡത്തിന് നാളെ കാണാൻ പറ്റുമോ എന്ന് വെച്ചു. ഞാൻ 10 മണിക്ക് വരാമെന്ന് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പത്മ അവാർഡിനെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ടീച്ചറിൻ്റെ ബയോഡേറ്റ കളക്ട് ചെയ്യാനാണ്. വിശ്വസിക്കേണ്ട, നമ്മളിവിടുന്ന് കുറേ പേരെ റെക്കമെൻഡ് ചെയ്തയക്കുന്നുണ്ട്, ആർക്കാ കിട്ടാമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ടീച്ചർ ആരോടും പറയണ്ട, കുറേ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് അയക്കും, 10-80 പേരെ റെക്കമെൻഡ് ചെയ്യും, ആർക്ക് കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഓ അതിനെന്താന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ ബയോഡേറ്റയെ കൊടുത്തു. പിന്നെ എൻ്റെ ചേച്ചി ഓർത്തിട്ട് 25-ാം തീയതി ടി വി ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോൾ പിന്നെ ONV സാറിൻ്റെ പേര് വന്നു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടും ഒരു 3:40 എനിക്ക് ഫോൺ വന്നു. ഫോൺ വന്നു, ഹോം മിനിസ്ട്രി എന്നാണ് നിങ്ങൾക്ക് പത്മശ്രീ അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ അന്തമിട്ട് നിന്നുപോയി എന്ന് പറഞ്ഞിട്ട്. എനിക്കപ്പോഴാണ് ഒരു വിശ്വാസം, ഇതെങ്ങനെ അറിയാ, ആരാ അറിയിക്കുന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ആകെ ഒരു 2 സെക്കൻഡ് നേരം അന്തമിട്ടു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോഹിനിയാട്ടത്തിന് കലാമണ്ഡലം പവിത്രനെ ഓടുന്നു. അപ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, പവിത്രനല്ല ക്ഷേമാവതി പവിത്രനാണ്. അല്ല, അവർ ചോദിച്ചു എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്ന്. അപ്പം സർനെ ക്ഷേമാവതി പവിത്ര, അപ്പം അവർ പവിത്രന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. പിന്നെ തിരുത്തിയത് കറക്റ്റായിട്ട് വന്നു. കുടുംബം ഈവ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലക്ഷ്മി ഇവരാണ് മക്കൾ. ശ്രദ്ധേയമായി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, എന്നും കുടുംബത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം ടീച്ചർ കൊടുത്തത് നൃത്തത്തിന് തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളങ്ങനെ പറയും, പക്ഷെ അവർക്ക് സന്തോഷമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ അമ്മയെ കാണണില്ല, കിട്ടണില്ല എന്നൊക്കെ പരിഭവങ്ങളുണ്ടായപ്പോൾ വലുതായി അവരൊക്കെ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അവർക്ക് അതിൻ്റെ വാല്യൂ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അപ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും, അമ്മയ്ക്ക് അച്ഛനും മാത്രമേ സൂട്ടാവുള്ളായിരുന്നു. 2 ഫേമസായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ മക്കളാവാൻ യോഗം ഉണ്ടായത് ഞങ്ങളുടെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നൃത്തത്തിനെയാണെന്ന് അതിനുശേഷം ആ കുടുംബമുള്ളൂന്ന് അവരെന്നെ പറയാറുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ ദുഃഖമല്ല, സന്തോഷമുണ്ട്. അത് ഉൾക്കൊള്ളാനുള്ള 2 മക്കളായിരുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ശരി, പുതിയ കൊറിയോഗ്രാഫീസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പ് പ്രൊഡക്ഷൻ ചെയ്തു, വർഷ ഋതു എന്ന് പറഞ്ഞിട്ട്. അത് മഴ കിട്ടാതിരിക്കുന്ന ജനങ്ങൾക്ക് മഴ കിട്ടാനും പക്ഷി മൃഗാദികൾക്കൊക്കെ വെള്ളമില്ലാതെ വയലുകൾക്ക് വെള്ളം കിട്ടാതെയുള്ള ആ ദുരാവസ്ഥയും, പിന്നെ ആ വർഷം വന്നിട്ട് വേറെ സ്ഥലത്തേക്ക് കാറ്റിനെ കൊണ്ടുപോകുമ്പോൾ ഒരു അതിൻ്റെ ദൃശ്യവൽക്കരണമാണ് ഞാൻ പറയുന്നത്. ഒരു സ്ഥലത്ത് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടും, വെള്ളം കിട്ടുന്ന സ്ഥലത്തൊക്കെ ലതകളൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വളർന്ന് വെള്ളം കിട്ടുന്ന സന്തോഷത്തിൽ പടർന്നു പോകുന്നതും ഒക്കെ 2 ഡിഫറെൻറ്റ് ഭാഗത്തേക്ക് മഴ പോകുമ്പോഴുള്ള 2 ഭാഗങ്ങളും അഭിനയിച്ച് കാണിക്കുന്നു. പിന്നെ വർഷദേവത വരുമ്പോൾ നമ്മളൊരു വർഷദേവതനെ കൊണ്ടുവരുമ്പോൾ ആ മഴത്തിൻ്റെ കളറിൽ ഒരു ചിഹ്നമായിട്ട് സ്ക്രീൻ പിടിച്ചൊരു വർഷദേവത എതിരേറ്റ് കൊണ്ടുവരലും, ആ വർഷം പോയി കഴിഞ്ഞാൽ അടുത്ത കാലാവസ്ഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു തീമാണ്. ഒരു നമ്മളൊരു 40 മിനിറ്റോളം അതൊരു ഗ്രൂപ്പ് പ്രൊഡക്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം, ഈ ഈ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ക്രിയാത്മകമായ സംരംഭങ്ങൾ ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ പ്രഗത്ഭരായ ശിഷ്യരെ വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. ടീച്ചർക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളോട്? അല്ല, ഞാൻ എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വളർന്നു വരാനുള്ള വഴിയിലേക്ക് നല്ല വഴികൾ തെളിച്ചു കൊടുക്കാനായിട്ട് ഏതെല്ലാം തരത്തിലുള്ള ഗാനം, നൃത്തങ്ങൾ എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളൊരു ഉപദേശം കൂടെ അവർക്ക് കൊടുക്കണം. നല്ല സ്റ്റുഡൻസ് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഞാൻ മാത്രം നന്നായാൽ പോരാ, നമ്മളുടെ ശിഷ്യരും നന്നാവണം എന്നുള്ളൊരു സദു ഉദ്ദേശം ഒരു ഗുരുവിനുണ്ടാവേണ്ട ഒരു അത്യാവശ്യമാണെന്ന് സത്യമായി പറയുകയാണ് ഞാൻ.
അങ്ങനെ ഒരു ഉപദേശം കുട്ടികൾക്ക് കൊടുക്കുകയും അവർക്ക് വളരാനുള്ള എല്ലാ വഴികളും കാണിച്ചു കൊടുക്കുകയും വേണം എന്നാണ് ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക്. അതെ, ഇപ്പൊ പലപ്പോഴും ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, ഒരു ഗുരു ചെയ്യേണ്ട കർത്തവ്യം. അതല്ല, 50 കൊല്ലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവത്തിൽ നിന്നാണത്. 50 കൊല്ലമായി ഞാൻ 63 കോഴ്സ് കഴിഞ്ഞത് 51 വർഷമാണ്. ഈ 51 വർഷമായിട്ട് ജീവിതത്തിലും കലാലോകത്തിലും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ, നല്ലതും ചീത്തയുണ്ട്. ഈ അനുഭവങ്ങൾ വേറെ കുട്ടികൾക്ക് ഉണ്ടാവാതെ ഇരിക്കാൻ കുറച്ചൊക്കെ നമ്മളെപ്പോലുള്ളവർ അവരെ സഹായിച്ചു വെക്കും. കൂടുതൽ നല്ല വർക്കുകൾ ടീച്ചറിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിട വാങ്ങട്ടെ ചായക്കൂട്ടിൽ നിന്ന്. നമുക്ക് വീണ്ടും കാണാം അടുത്ത ദിവസം ചായക്കൂട്ടിൽ പുതിയൊരു അതിഥിയുമായി. ടീച്ചർ, നന്ദി. നമസ്കാരം.